തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകും പോറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടും പോരുന്നു ദൈവം പ്രിയമുള്ളവരെ, നമ്മുടെ ഫ്രാൻസിസ് മാർപ്പാപ്പയെക്കുറിച്ച് ആദ്യം ഇറങ്ങപ്പെട്ട പുസ്തകങ്ങളിലൊന്നാണ് മൈ ഡോർ ഈസ് ഓൾവേസ് ഓപ്പൺ. ഫാദർ അന്റോണിയോസ് പെഡാരോ എന്ന് പറയുന്ന ഈശോസഭാ വൈദികനുമായി അദ്ദേഹം നടത്തിയ ദീർഘങ്ങളായ സംഭാഷണങ്ങളാണ് ആ പുസ്തകത്തിലുള്ളത്. ഈ പുസ്തകത്തിൻ്റെ പേര് തന്നെ ഒരുപാട് ആകർഷണീയമാണ്, മൈ ഡോർ ഈസ് ഓൾവേസ് ഓപ്പൺ. അതിനകത്ത് ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നുണ്ട്, ഇടുങ്ങിയ ചിന്താഗതികളുടെ നിയമങ്ങൾ കൊണ്ട് പലപ്പോഴും സഭയുടെയൊക്കെ ഒരുപാടിടങ്ങൾ, വാതിലുകൾ നമ്മൾ കൊട്ടിയടച്ചിരിക്കുകയാണ്. തീർച്ചയായും അത്തരം വാതിലുകളെ തുറക്കണമെന്നും എല്ലാവരും സഭയുടെ അകത്തേക്ക് വരണമെന്നുമുള്ള ഒരുപാട് ചിന്തകൾ അദ്ദേഹം പങ്കുവയ്ക്കുന്നുണ്ട്. എവിടെയോ വായിച്ചിട്ടുണ്ട്, വാതിലെന്ന വാക്കിൻ്റെ അർത്ഥം വരൂ ഇതിലേ എന്നാണ്, മതിലെന്ന വാക്കിൻ്റെ അർത്ഥം മതി ഇതിലേ എന്നാണ്. പലപ്പോഴും നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഒരുപാട് മതിലുകൾ നമുക്ക് ചുറ്റും ഉയരുന്നുണ്ട്. നമ്മുടെ വാതിലുകളെല്ലാം നമ്മൾ കൊട്ടിയടക്കുകയാണ്. അത്തരമൊരു കാലഘട്ടത്തിൽ യേശുവിനെ നമ്മൾ ധ്യാനിച്ചാൽ, കർത്താവ് ഒരു തുറന്നു വെച്ച വാതിലായിരുന്നു. ഞാനാണ് ആടുകളുടെ വാതിൽ എന്ന് പറയുന്ന ഈശോ ആർക്കും എല്ലായ്പ്പോഴും കടന്നു ചെല്ലാവുന്ന ഒരു തുറന്ന ഇടമായിരുന്നു. അതുകൊണ്ടായിരിക്കണം ആരോ യേശുവിനെക്കുറിച്ച് പറഞ്ഞു, ദ മാൻ ഫോർ അതർ ആൻഡ് അതേഴ്സ്. നമ്മുടെയൊക്കെ ജീവിതത്തെ കുറേ കൂടെ തുറവിയുള്ളതാക്കി മാറ്റണമേ എന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏതൊക്കെയോ വാതിലുകൾ ആരുടെയൊക്കെയോ മുമ്പിൽ നമ്മൾ കൊട്ടിയടച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ കരുണയോടെ, കുറച്ചുകൂടെ സ്നേഹത്തോടെ അവ തുറന്നിടാം. സഭയുടെ പരമാധ്യക്ഷനായ ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നു, മൈ ഡോർ ഈസ് ഓൾവേസ് ഓപ്പൺ. ഈ തുറവിയിലേക്ക് നമ്മളും സഭയും എല്ലാം കടന്നു വരാൻ ഇടയാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കുറച്ചുകൂടെ തുറവിയോടെ, കുറച്ചുകൂടെ ഓപ്പണ്നെസ്സോടുകൂടെ ജീവിതത്തെയും നമുക്ക് ചുറ്റുമുള്ളവരെയും നോക്കിക്കാണാനുള്ള കൃപയ്ക്കായി നല്ല ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. താങ്ക് യു.